നമസ്കാരം സിന്ധു നദീതല സംസ്കാരവുമായി ബന്ധപ്പെട്ട അത്ഭുതകരമായ കണ്ടെത്തലുകളുമായി ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഹരിയാനയിലെ ഹിസാറിന് പ്രശസ്തമായ പുരാവസ്തു ഉത്ഘനന മേഖലയായ രാഖിക്കട്ടിൽ നിന്ന് അയ്യായിരം വർഷം പഴക്കമുള്ള ആഭരണ നിർമ്മാണശാലയുടെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തു മുപ്പത്തിരണ്ട് കൊല്ലമായി ഇവിടെ ഉദ്ഘനനം നടത്തുന്ന പുരാവസ്തു വകുപ്പ് ഇത്രയും വലിയ കണ്ടെത്തൽ നടത്തുന്നത് ആദ്യമായിട്ടാണ് ചില വീടുകളുടെയും അടുക്കളുടെയും ആഭരണ നിർമ്മാണശാലകളുടെയും ശേഷിപ്പുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് മേഖല പുരാതന കാലത്ത് വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു എന്നതിലേക്കാണ് ഇവ വിരൽ ചൂണ്ടുന്നത് സ്വർണം ചെമ്പ് ആഭരണങ്ങളും ആയിരക്കണക്കിന് മൺപാത്രങ്ങളും രാജാക്കന്മാരുടെ മുദ്രകളും കുട്ടികളുടെ കളിപ്പാട്ടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് യു പിയിലെ സിനൗലി ഹസ്തീനപുരി രാഖിഖണ്ഡ് എന്നിവിടങ്ങളിൽ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഞങ്ങൾ പഠനത്തിലാണ് രാഖിഖണ്ഡുകാർ ഹസ്തീന പുരിക്കാരുടെ പൂർവികരാണ് എന്ന് ഇപ്പോൾ നിസംശയം പറയാം എ എ സി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഡോക്ടർ സഞ്ജയ് മഞ്ജു പറഞ്ഞു രാഘികൻ പുരാതന കാലത്ത് വ്യവസായിക നഗരമായി വളർന്നിരുന്നുവെന്നും മികച്ച ആസൂത്രണമുള്ള നഗരമായിരുന്നു ഇതെന്നും കണ്ടെത്തലുകളിൽ അടിവരയിടുന്നു വീടുകളും ഉയർന്ന പ്ലാറ്റ്ഫോമുകളും മികച്ച മലിനജല നിർമ്മാർജ്ജന സംവിധാനവുമായിരുന്നു ഇവിടെ ഉത്ഘനനത്തിന്റെ അയ്യായിരം വർഷം പഴക്കമുണ്ടെന്ന് കരുതുന്ന രണ്ട് സ്ത്രീകളുടെ അസ്ഥികൂടങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് ഇവ ഡി എൻ എ പരിശോധനയ്ക്ക് നൽകിയിരിക്കുകയാണ് പുരാതന കാലത്തെ ഭക്ഷണം സംസ്കാരം എന്നിവയടക്കമുള്ള അമൂല്യമായ വിവരങ്ങൾ പരിശോധനയിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷണകർ അസ്ഥി ഗുണങ്ങൾക്കൊപ്പം മൺപാത്രങ്ങളും ആഭരണങ്ങളും മുത്തുകളും ഉണ്ടായിരുന്നു ഒന്നിനൊപ്പം ചെമ്പി ചേർത്ത മുഖം നോക്കുന്ന കണ്ണാടിയും ഉണ്ടായിരുന്നു പതിനെട്ട് മീറ്റർ നീളമുള്ള ഭിത്തി അമൂല്യമായ കല്ലുകൾ കളിമണ്ണിൽ തീർത്ത ഇടനാഴികകൾ കളിമണ്ണ് കൊണ്ടുള്ള രണ്ട് നിർമ്മിതികൾ നെരിപ്പോടുകൾ ചൂളകൾ ആനകളുടെ ചിത്രങ്ങളും ഹാരപ്പൻ ലിപിയിലുള്ള എഴുത്തുകളുള്ള മുദ്രകൾ പട്ടികൾ കാളകൾ എന്നിവയുടെ രൂപം വരിച്ച കളിമൺ ശില്പങ്ങൾ ചോക്കുകൾ കൊണ്ടുണ്ടാക്കിയ മുത്തുകൾ എന്നിവയും ഖനനത്തിൽ കണ്ടെടുത്തു ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ എടുത്തു പറഞ്ഞ ഇന്ത്യയിലെ പ്രധാന പുരാവസ്തു മേഖലയിലെ ഒന്നാണ് രാഘികൻ യു പിയിലെ ഹസ്തിനപുരി അസാമിലെ ശിവസാഗർ ഗുജറാത്തിലെ ധോളവീര തമിഴ്നാട്ടിലെ ആദിനച്ചലൂർ എന്നിവയാണ് മറ്റുള്ളവ